ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹരിശ്രീ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാത്രി മാത്രം പൂക്കുന്ന നിശാഗന്ധി എന്ന പൂവിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കൊല്ലത്തുള്ള എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഈ പൂക്കളൊക്കെ പൂത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും രണ്ടും പൂക്കളൊന്നും അല്ല, 23 പൂക്കളാണ് ഉരുത്തിരിക്കുന്നത്. അപ്പോൾ നിശാഗന്ധി പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വർഷത്തിൽ ഒരിക്കലേ പൂക്കത്തുള്ളൂ. അപ്പോൾ അപൂർവമായിട്ടാണ് 2-3 പ്രാവശ്യം പൂക്കുന്നത്. അപ്പോൾ കള്ളിമുൾ ചെടികൾ ഉൾപ്പെടുന്ന കാക്ടീഷ്യ കുടുംബത്തിലെ ഒരു ചെടിയാണ് എപ്പിഫൈലം ഓക്സിപെറ്റാലം എന്ന സയൻറ്റിഫിക് നെയിമുള്ള നിശാഗന്ധി. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ ഡച്ച്മാൻ പൈപ്പ്, ക്യൂൻ ഓഫ് നൈറ്റ്, ബെത്ലഹാം ലില്ലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ തമിഴിൽ ഗുലേബകാവാലി, ശ്രീലങ്കയിൽ കടപ്പുൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ സംസ്കൃതത്തിൽ ഇതിനെ ബ്രഹ്മകമലം എന്നാണ് പറയുന്നത്. ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു ചെടിയും ബ്രഹ്മകമലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അത് വേറെ ചെടിയാണ്. നിശാഗന്ധിക്ക് അനന്തശയനം എന്ന പേരുമുണ്ട്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഹാവിഷ്ണു അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന രീതിയിലാണ് അതിൻ്റെ കേസരങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം അനന്തശയനം എന്ന പേര് വന്നത്. അതുപോലെ തന്നെ പലരും ഈ ചെടിയെ വീടുകളിൽ പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിശാഗന്ധി പൂ വിടരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നൊരു വിശ്വാസവുമുണ്ട്. നല്ല തൂവെള്ള നിറമാണ് നിശാഗന്ധിക്ക്. ഇപ്പോൾ കാണാൻ നല്ല സൗന്ദര്യവും സൗരഭ്യവുമുള്ള പൂവാണ് നിശാഗന്ധി. ഇപ്പോൾ മനമയക്കുന്ന സുഗന്ധം പരത്തി രാത്രിയിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് വാടിപ്പോവും. കേരളത്തിൽ ഈ ചെടി ശരിക്കും വീടുകളിലുണ്ടാകും. എന്നാൽ പൂ വിരിയുന്നത് രാത്രി ആയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചു കാണില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ വളരെ ഹ്യൂമിഡിറ്റി ഇഷ്ടമുള്ള പൂവാണ് നിശാഗന്ധി. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിശാഗന്ധി പൂക്കുന്നത്. സാധാരണയായി ഇതിൻ്റെ മുട്ടുണ്ടായി 10-20 ദിവസത്തിനുള്ളിൽ തന്നെ പൂ വിരിയാറാണ് പതിവ്. ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ വിരിയാൻ തുടങ്ങിയാൽ രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലവണ്ണം വിടർന്ന് നിൽക്കും. ഇപ്പോൾ രാവിലെ 3-4 മണിയൊക്കെ ആകുമ്പോൾ ഇതങ്ങ് വാടിപ്പോവും. ഇപ്പോൾ രാത്രി വിരിയുന്നതുകൊണ്ടാവാം നിശാഗന്ധി രാത്രിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലീഷിൽ ക്യൂൻ ഓഫ് നൈറ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ മിക്ക സ്ഥലത്തും നന്നായി വളരുന്ന ഈ ചെടി മെക്സിക്കോ, വെനിസുല, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ നിശാഗന്ധി പൂ വിരിയുന്നത് കാണുന്നത്. അപ്പോൾ നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. അതായത് ഈ രാത്രിയിൽ ഇങ്ങനെ നിശാഗന്ധി പൂ വിരിയുന്നത് കാണുന്നത്, കാരണം പകൽ ഇത് കാണാൻ പറ്റില്ല നമുക്ക്. പകലാകുമ്പോഴത്തേക്കും നിശാഗന്ധി പൂ വാടിപ്പോവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്കും കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവുണ്ടായിരിക്കാം. അപ്പോൾ ആ അറിവും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റായി പങ്കുവയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ വീട്ടിൽ നിശാഗന്ധി ചെടി ഉണ്ടെങ്കിലും നിശാഗന്ധി പൂത്തിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ നിശാഗന്ധിയിൽ നിന്ന് വരുന്ന സുഗന്ധം ഒരു രക്ഷയില്ല, നല്ല മണമാണ്. അപ്പോൾ ഈ സുഗന്ധം വരുന്നതുകൊണ്ട് തന്നെ ഗന്ധർവൻ്റെ സാമീപ്യം ഉണ്ടാകും ഇതിൻ്റെ അടുത്ത് എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിശാഗന്ധി പൂ വിരിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇലയിൽ നിന്നാണ് ഉണ്ടായതെന്ന്. പക്ഷേ ഇതിൻ്റെ തണ്ടാണ് ഇലയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇല പോലെ കാണപ്പെടുന്ന ഇതിൻ്റെ തണ്ട് നട്ടുപിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിശാഗന്ധി വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ മണലും ചാണകപ്പൊടിയും ചേർന്നുണ്ടാക്കിയ മിശ്രിതം ഇതിന് അനുയോജ്യമാണ്. രാത്രിയിൽ സഞ്ചരിക്കുന്ന വണ്ടുകളും ശലഭങ്ങളും പ്രാണികളും ഒക്കെ കുറച്ച് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സുഗന്ധം ആകർഷിച്ചുകൊണ്ടാണ് ഈ പ്രാണികളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നിശാഗന്ധിയുടെ മണം മൂക്കിലിങ്ങനെ അടിച്ച് കയറുകയാണ്. ഒരു രക്ഷയല്ല, അടിപൊളി സുഗന്ധമാണ്. അപ്പോൾ നമ്മളൊന്ന് മാറിയിട്ട് വേണം ഈ പ്രാണികൾക്കും വണ്ടുകൾക്കൊക്കെ ഇതിൻ്റെ തേനൊന്ന് കുടിക്കാൻ. അപ്പോൾ നിശാഗന്ധി എന്ന ഈ ഒരു അത്ഭുത സസ്യം നമുക്ക് എല്ലാവർക്കും നട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രകാശം പരക്കട്ടെ ഗൈസ്. ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി.